നമസ്കാരമുണ്ട് സുമേഷ് പഴഞ്ഞികാരനാണ്. ഞാനൊരു കഥ പറയാൻ പോവാണ്. ഈ കഥ യൂട്യൂബിലും ഫേസ്ബുക്കിലും അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. അതിലൊരുപാട് കണ്ടൻറ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അത് കാരണം നിങ്ങളായിട്ടൊന്നും കൂടി പറയണം. അറിയാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാനത് കഥയായിട്ട് പറയാം എന്നുള്ളത്. അതായത്, ഒരു കാക്ക കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു അരയന്നത്തിനെ കാണാടിയായി. അപ്പം അരയന്നത്തിനെ കണ്ടപ്പോൾ കാക്കയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഏറ്റവും ഭംഗിയുള്ള ഒരു ജീവിയായിട്ട് അല്ലെ ഒരു പക്ഷിയായിട്ട് കാക്കയ്ക്ക് തോന്നണം. കാക്ക പറയണം, അല്ലയോ അരയന്നമേ, എന്നെ കാണാൻ എന്തൊരു സൗന്ദര്യം, നീയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് അരയന്നം പറഞ്ഞു. കാക്ക പറയണം. അപ്പോൾ അരയന്നം പറയണം, കാക്ക നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, പക്ഷേ എനിക്ക് തത്തേനെ കാണുന്ന വരെയാണ് ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാക്ക തത്തേനെ കണ്ടുപിടിക്കാൻ പോവാണ്. തത്തേനെ കിട്ടും ഇതുപോലെ, അല്ലയോ തത്തേ, നീ എത്ര സുന്ദരി, എത്ര ഭാഗ്യവതി, നീയാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് എന്ന് അരയന്നം പറഞ്ഞു. എനിക്ക് മനസ്സിലായി, വളരെ സന്തോഷം, നീയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് കാക്ക പറയണം. തത്ത പറഞ്ഞ മറുപടി, ശരിയാണ്, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, മയിലിനെ കാണുന്നവരെ. അപ്പം ഏത് ഈ മയിലേന്ന് നോക്കിയിട്ട് കാക്ക ഒരുപാട് കറങ്ങണം. അങ്ങനെ ഒരു മൃഗശാലയിലെത്തി കണ്ടെത്താണ് ഏതാണ് മയിലെന്നുള്ള കാര്യം. അങ്ങനെ മൃഗശാലയിൽ ആളും തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ കാക്ക മയിലിനോട് ചോദിക്കുകയാണ്, മയിലേ മയിലേ, നീയല്ലേ ഏറ്റവും കൂടുതൽ ഭാഗ്യവതി, നിന്നെ കാണാൻ എത്രയോ ആൾക്കാരാണ് വരുന്നത്, വളരെ സുന്ദരിയാണ് നീ എന്നൊക്കെ പറഞ്ഞപ്പോൾ മയിലിന് വളരെ സന്തോഷം തോന്നി. അങ്ങനെ മയിൽ പറയാണ്, കാക്കേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നീയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന്. കാക്ക പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത്രയധികം സൗന്ദര്യമുണ്ട്, പിന്നെ ഒരുപാട് ആകർഷണങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ മയിലിനെ വരും, മയിലിനെ കാണാൻ വരുന്നു. പക്ഷെ മയിൽ ചിന്തിക്കണത് കാക്കയായി ജീവിച്ചിരുന്നെങ്കിൽ എന്നാ, കാക്ക ചിന്തിക്കണത് മയിലായി ജീവിച്ചിരുന്നെങ്കിൽ എന്നാ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കണ്ടന്റ് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ നമ്മളായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ സംതൃപ്തരായിട്ട്, നമുക്ക് തന്ന ജീവിതത്തിൽ വളരെ സംതൃപ്തരായിട്ട് സിമ്പിളായിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും നല്ല ജീവിതം എന്നാണ് ഈ കഥയിലൂടെ എനിക്ക് മനസ്സിലാക്കാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ശരി, തുടർന്നും ഇതുപോലത്തെ ചെറുകഥകളായിട്ട് സുമേഷ് പഴഞ്ഞികാരൻ വരുന്നതാണ്.